പ്രൈസ് ദ ലോർഡ്. ആവെ മരിയ. ഇന്ന് നവംബർ 1 ഞായറാഴ്ച, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാം. മേരി ഓഫ് ദ ഡേ, ക്വീൻ ഓഫ് ദ പോർ സോൾസ് ഇൻ ദ പർഗേറ്ററി. ഞാൻ സുനി സജി, എല്ലാവർക്കും സ്വാഗതം. ജർമ്മനിയിലെ ഹീഡ് എന്ന സ്ഥലത്ത് 1937 നവംബർ 1 പരിശുദ്ധ കനികാ മറിയം 4 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. മാർഗരറ്റ്, ഗ്രെറ്റ, അന്ന, സൂസന്ന എന്നായിരുന്നു അവരുടെ പേരുകൾ. അവർ സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ അന്ന് കുർബാനയ്ക്ക് പോകും വഴി സിമിത്തേരിയിലാണ് പരിശുദ്ധ അമ്മ നിൽക്കുന്നതായി കണ്ടത്. പിന്നീട് പലതവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും പല സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഈ പ്രത്യക്ഷീകരണങ്ങൾ തുടങ്ങിയതിന് ശേഷം കുട്ടികളിൽ വളരെയധികം മാറ്റം വന്നു. അവരുടെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം ഉജ്ജ്വലിച്ചു. ദിവസവും മണിക്കൂറുകളോ പ്രാർത്ഥിക്കുന്നതായി അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ആ കാലത്ത് കുട്ടികൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ ആ സമയത്തും പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ധൈര്യം നൽകി. പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കും അനുതാപത്തിനും വളരെയധികം പ്രാധാന്യം നൽകണമെന്ന് പരിശുദ്ധ അമ്മ അവരോട് ആവശ്യപ്പെട്ടു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സ്ഥിരീകരിച്ചു. മെത്രാൻ ബേണിംഗ് പരിശുദ്ധ പള്ളി സെമിത്തേരിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം ക്വീൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന നാമത്തിൽ സ്ഥാപിച്ചു. 2000 മെത്രാനായിരുന്ന വിശുദ്ധ ജോസഫ് ഫ്രാൻസ് ഒരു ദേവാലയവും അവിടെ ഒരു കുരിശടിയും സ്ഥാപിച്ചു. ഇന്ന് സകല വിശുദ്ധരുടെയും ഓർമ്മ ദിവസമാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണിത്. തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന അനേകം വിശുദ്ധർ ഉണ്ട്. ഏതെങ്കിലും ഒരു ദിവസം അവരുടെ തിരുനാൾ ആഘോഷിക്കുന്നുമുണ്ട്. പ്രാർത്ഥന കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും സഭയെ സേവിച്ച, ദൈവമക്കളെന്ന സ്ഥാനത്തിന് പൂർണ്ണമായ നീതി പുലർത്തിയ ചില ജനങ്ങളുമുണ്ട്. സ്വർഗത്തിനും മാത്രം ദൈവത്തിനും മാത്രം അറിയാവുന്ന ഈ വിശുദ്ധാത്മാക്കളിൽ നമ്മുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും കാണും. മരണത്തോടെ തീരുന്നതല്ല ഈ ജീവിതം എന്നും അതിനപ്പുറം നിത്യ സൗഭാഗ്യം നമുക്കായി കാത്തിരിപ്പുണ്ടെന്നുമുള്ള ബോധ്യം നമുക്ക് ലഭിക്കുവാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കും. നമ്മുടെ ഇന്നത്തെ വചനം: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 3:1. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.